ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 3 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മണിക്കുട്ടനാണ്. ആരാണ് മണിക്കുട്ടനെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ വിജയി ആരായിരിക്കും എന്ന ചോദ്യത്തിന് പലരുടെ മനസ്സിലും ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ. മണിക്കുട്ടൻ എന്ന സിനിമാ താരം, പല സിനിമകളിലും നമ്മൾ കണ്ടു കടന്നുപോയ ഒരു പയ്യൻ നടൻ എന്നതിനപ്പുറം ജീവിത വിജയത്തിനായി പൊരുതുന്ന ഒരു പോരാളി. 1986 മാർച്ച് 2 തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി തിരുവനന്തപുരം പട്ടത്താണ് മണിക്കുട്ടന്റെ ജനനം. തോമസ് ജെയിംസ് എന്നതാണ് യഥാർത്ഥ പേര്. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും അടങ്ങുന്നതാണ് മണിക്കുട്ടന്റെ കുടുംബം. അച്ഛനൊരു ഡ്രൈവറായിരുന്നു. അച്ഛനും അമ്മയും ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലായിരുന്നു മണിക്കുട്ടന്റെ സ്കൂൾ കാലഘട്ടം. അമ്മയും അച്ഛനും ജോലി ചെയ്തിരുന്ന വീട്ടുടമസ്ഥന്റെ പേരാണ് മണി. ആ മനുഷ്യനോടുള്ള ബഹുമാന സൂചകമായാണ് ചേർത്ത് വയ്ക്കപ്പെട്ടത്. ഒരിടത്തരം കുടുംബ പശ്ചാത്തലമായിരുന്നു മണിക്കുട്ടന്റേത്. മൂത്ത രണ്ട് സഹോദരിമാർ അച്ഛനോടും അമ്മയോടും ഒപ്പം വീട്ടിൽ താമസിച്ചു പഠിച്ചു. എന്നാൽ മണിക്കുട്ടന്റെ കുട്ടിക്കാലം അച്ഛനും അമ്മയും ജോലി ചെയ്ത വീട്ടിലായിരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുതലാളിയുടെ വീട്ടിന്റെ പിന്നാമ്പുറത്ത് കളിച്ചു വളരുന്ന ഒരു ബാലൻ. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോഹൻലാൽ പഠിച്ച MG കോളേജ് ആയിരുന്നു ലക്ഷ്യം. അവിടെ പഠിക്കണമെന്നത് വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. മോഹൻലാൽ എന്ന അഭിനയ ചക്രവർത്തിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഒരു 17-കാരന്റെ മോഹം അവനവന്റെ ആഗ്രഹം നേടുക തന്നെ ചെയ്തു. MG കോളേജിൽ BCOM ചേർന്ന് പഠിച്ചു. കലാകായിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അക്കാലത്ത്. അന്ന് MG കോളേജിൽ നിന്നും ഒരു ക്യാമ്പസ് സിനിമ എടുത്തിരുന്നു. അത്തവണ അതിൽ അഭിനയിച്ചത് ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായി. അത് കണ്ടിട്ടാണ് സൂര്യ TV സംരക്ഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. പിന്നീട് വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിൽ സപ്പോർട്ടിംഗ് ആക്ടറായി അരങ്ങേറ്റം കുറിച്ചു. ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെ നായകനായി. അമ്മ മകൻ ഹൃദയത്തിൽ ചേർത്ത മറക്കാത്ത ഗാനത്തിലൂടെ മലയാളികളുടെ നെഞ്ചേറി. പിന്നീട് അങ്ങോട്ട് ഛോട്ടാ മുംബൈ, കമ്മാര സംഭവം, ഹാർട്ട് ബീറ്റ്സ്, തൃശൂർ പൂരം, മാമാങ്കം, അങ്ങനെ ഒരുപിടി വേഷങ്ങൾ. മലയാളത്തിലെ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കിലൂടെ തമിഴിലും മുഖം കാണിച്ചു. ചില TV പ്രോഗ്രാമുകളിൽ അവതാരകനായി എത്തി. അങ്ങനെ ഉയർച്ചയും താഴ്ചയും കണ്ട ഒരു കരിയർ. തന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ഒരു സാധാരണക്കാരന്റെ ശൈലിയും സ്വപ്നങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം സൂക്ഷിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരൻ. ജീവിതത്തിൽ 15 വർഷങ്ങൾ പിന്നിട്ട മണിക്കുട്ടൻ മലയാള സിനിമ ഇതുവരെയും ആ കലാകാരന് വേണ്ട അവസരങ്ങൾ നൽകിയിട്ടില്ലെന്നോ അതിനേക്കാളുപരി ആ പ്രതിഭയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെന്നോ പറയുന്നതാകും കൂടുതൽ ശരി. മരക്കാറിലെ മോയിൻകുട്ടിയിൽ തുടങ്ങി ബിഗ് ബോസിലെ ഈ അവസരങ്ങളും ഒക്കെ പ്രതിഭാശാലിക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജം പകരട്ടെ. ബിഗ് ബോസ് സീസൺ 3 വിജയിയെ തീരുമാനിക്കാനുള്ള അവസരം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം മണിക്കുട്ടനെ വോട്ട് ചെയ്യുക. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും. വോട്ട് ഫോർ MK.